എതിർക്കുന്ന ഒരു ബുക്കും ഞങ്ങളുടെ മുമ്പിൽ. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടായി. ആ സന്ദർഭത്തില് ടി പി അബ്ദുള്ളക്കോയം അതിന് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല, ജംഇയ്യത്തുൽ എടുത്ത തീരുമാനം വളരെ ആലോചിച്ചും ചിന്തിച്ചും എടുത്തിട്ടുള്ള തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ തീരുമാനത്തെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറയുന്നുണ്ട്. അതാണ് വലിച്ചു നീട്ടിയിട്ട് കണ്ടോ, പണ്ഡിതന്മാർ എന്ത് തീരുമാനിച്ചാലും അതൊക്കെ എടുക്കണം എന്നാണ് ഇവര് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് മടവൂരികളിൽ അതിനെ ഊതി വീർപ്പിച്ചു. ചെറിയ കൈക്കിറികളൊക്കെ എടുത്ത തീരുമാനം എന്നുള്ള എടുക്കുന്നാക്കി, തീരുമാനം എന്നുള്ള തീരുമാനങ്ങൾ എന്നാക്കി. അതൊക്കെ മടവൂരികളുടെ ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ കൈക്കിറിയാണ്, പക്ഷെ വലിയ അർത്ഥ വ്യത്യാസത്തിൽ വരും. ഈ എടുക്കുന്ന ഈ തീരുമാനത്തെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എടുത്ത എന്ന് പറഞ്ഞാൽ അർത്ഥം. പക്ഷെ എടുക്കുന്നതായ കാലാകാലങ്ങളിൽ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കും, അതൊക്കെ എല്ലാവരും അംഗീകരിച്ചോളണമെന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, നേതൃത്വം പറയുന്നതിനെ ധിക്കരിച്ചവർ അത് പ്രവാചകന്റെ കാര്യമായിക്കോട്ടെ വിഭിന്നമല്ല, അത് ധിക്കരിച്ച സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ ജമാഅത്ത് നമ്മുടെ സംഘടനയ്ക്ക് നമ്മുടെ സംഘത്തിന് നമ്മുടെ കൂട്ടായ്മക്ക് വലിയ അപകടകരമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യം നാം പ്രത്യേകം ഓർക്കണം. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഈ ഇവരിടുന്ന ക്ലിപ്പിന്റെ തൊട്ടുമീതയുള്ളത്. നേതൃത്വം ധിക്കരിച്ചവര് ഒഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി ധിക്കരിച്ചുകൊണ്ട് സഹാബികൾക്ക് എന്തുണ്ടായി, പരാജയം ഉണ്ടായി. അതുപോലെ നേതൃത്വത്തെ ധിക്കരിച്ച സന്ദർഭത്തിലൊക്കെ നമ്മുടെ ഈ മുജാഹിദ് സമൂഹത്തിന് കൂട്ടായ്മക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നേതൃത്വത്തെ അംഗീകരിക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്, അദ്ദേഹം പറയാ, നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത പടവൂരികളെ എടുക്കുന്നാക്കി, എന്താ എടുത്ത തീരുമാനം, തീരുമാനങ്ങളെ നാക്കിയട്ടോ മടവുകൾ, അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. കണ്ടോ, അപ്പൊ ജമ്മിയത്തിൽ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് നീലബുക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ ആശയക്കുഴപ്പത്തിന് പോകണ്ട, നേതൃത്വം അംഗീകരിക്കാണ് ഇപ്പൊ സംഘടനക്ക് നന്നായിട്ടുള്ളത്, അതുകൊണ്ട് ഈ തീരുമാനത്തെ നിങ്ങൾ അംഗീകരിക്കണം എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ആ തീരുമാനത്തിൽ വല്ല കുറ്റം ഉണ്ടെങ്കിൽ അത് തീരുമാനം എടുത്തവർക്കാണ് കുറ്റം എന്നാണ്. ചിവരെന്താക്കി, പരലോകത്ത് നിങ്ങളെ കുറ്റമൊക്കെ ഞാൻ ഏറ്റെടുത്തോളാന്നാ പറയുന്നത്. എന്നിട്ട് ഇയാൾ ചോദിക്ക, പരലോകം തയ്യാള തറവാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആര് പറയുന്നു, ഈ പ്രസംഗിച്ച ഇർഫാനി, അതൊക്കെ നിങ്ങളെ വാദങ്ങളാ, നിങ്ങളാണ് അങ്ങനെയൊക്കെ വാദിച്ചത്. അവസാനം ടി പിനെ സംബന്ധിച്ച് മടവൂരികളും പിന്നെ അത് ഏറ്റുപിടിച്ച് കുബൂരികളും പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹം ഒരു വിശദീകരണം നൽകി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, എന്റെ വാക്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ജമ്മിയത്തിനടുത്ത ഈ തീരുമാനത്തെ കുറിച്ച് മാത്രമാണ്, മറ്റൊരു വാദം എനിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയുണ്ടായി. ആ ഭാഗമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ടി പി പറയുന്നത് ശ്രദ്ധിച്ചോളൂ, ആരും ലോകത്ത് മറ്റൊരാളുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ ഉണ്ടാവുകയില്ല, ആരിലും അങ്ങനെ അഭയം തേടാൻ പറ്റുകയില്ല അല്ലാഹുവിലല്ലാതെ എന്ന ആ രംഗത്തുള്ള ഒരു ഒരു എത്ര ഉന്നതൻ മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും ഉന്നതൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. റസൂലുള്ളാ അടക്കം തന്റെ ഓമന പുത്രിയോട് പറയുന്നത്, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ, അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. എന്റെ ഭൗതികമായ എന്റെ സമ്പത്ത് എന്ത് വേണമെങ്കിലും നീ ചോദിക്കൊള്ളൂ എന്ന് പറഞ്ഞ ആ പ്രവാചകൻ ഈ സമൂഹത്തെ പഠിപ്പിച്ചത്, ഒരു മനുഷ്യൻ ഒരണുത്തൂക്കം നന്മ ചെയ്താൽ അതിന്റെ ഫലവും, ഒരണുത്തൂക്കം തിന്മ ചെയ്താൽ അതിന്റെ ഫലവും പരലോകത്ത് ലഭിക്കുമെന്ന ഉത്തമമായ ദൃഷ്ടാന്തമാണ്. ഞാനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്കും ആരെങ്കിലും പാപമേറ്റെടുക്കാൻ പണ്ഡിതന്മാർക്ക് നേതാക്കന്മാർക്ക് സാധിക്കുമെന്ന് ഞാൻ പറയുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുകയില്ല. നമ്മുടെ പാപങ്ങൾ മറ്റാരെങ്കിലും ഏറ്റെടുക്കുമെന്നുള്ളത് മുജാഹിദ് ഈ പ്രസ്ഥാനത്തുമായി അല്പം പോലും ബന്ധമുള്ള ഒരാൾ പറയുകയില്ല. അതിന്റെ നേതൃത്വത്തിൽ എങ്ങനെയോ വളരെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ ഇങ്ങനെ പറയും, ഇനി എന്തായിരുന്നാലും കൃത്രിമമായി ഉണ്ടാക്കുന്ന ഏത് തരത്തിലുള്ള സീരിയാണെങ്കിലും എന്നെ സംബന്ധിച്ച് അത് അറിഞ്ഞുകൂടാ, എന്താണ് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞു കേൾക്കുന്നതാണ്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു, ഞാൻ എന്ത് പറഞ്ഞു എന്താണ് അതിന്റെ വിശദീകരണം എന്ന് ജനങ്ങളുടെ മുന്നിൽ പറയാൻ അതിനേറ്റവും അർഹനും അവകാശപ്പെട്ടവരും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇവർ പറയുന്നത് പോലെയുള്ള ഒരു വാദം എനിക്കില്ല. ആർക്കും അവരുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്ക എന്നല്ലാതെ ആർക്കും ഏറ്റെടുക്കാൻ കഴിയുകയില്ല. അത് അഷ്റഫുൽ ഖൽഖിനടക്കം സാധ്യമല്ല,
ആ ഒരു ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ഞാൻ ഇനി ഞാൻ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശയം എന്റെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എന്റെ ആശയം ഇന്നതാണ് എന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞ നിരക്ക് എനിക്കും അതിനെ ദുരുപയോഗപ്പെടുത്തുകയും ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ പേരിൽ പറയുകയും ചെയ്യുകയാണെങ്കിൽ നാളെ വരെ ലോകത്തേക്ക് ആ കാര്യം വിട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അത്രേ പറയാനുള്ളൂ. അദ്ദേഹം വിശദീകരിച്ചു, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത്? അദ്ദേഹം പറഞ്ഞു, ജമ്മിയത്തുൽമയുടെ തീരുമാനം വന്ന പ്രതിസന്ധി ഘട്ടത്തിൽ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നീലപുസ്തകമറിയ സാഹചര്യത്തിൽ നിങ്ങൾ ആശയക്കുഴപ്പത്തിൽ അകപ്പെടാൻ നേതൃത്വത്തിന്റെ കൂടെ നിൽക്കുകയാണ് നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ഇപ്പോൾ കരണീയമായിട്ടുള്ളത് എന്നൊരു മെസ്സേജ് ജനങ്ങൾക്ക് നൽകി. അതിനിടയിൽ വന്നുപോയ ചില വാചകങ്ങളെ ദുരുപയോഗം ചെയ്തപ്പോൾ അദ്ദേഹം തിരുത്തി. അങ്ങനെ ആരും തെറ്റുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എനിക്ക് ആ വാദമില്ല, ഇനിയും എന്റെ പേരിൽ അത് പറഞ്ഞു നടക്കുകയാണെങ്കിൽ പരലോകത്തുനിന്ന് കാണാം. ഈ ക്ലിപ്പ് പലയിടത്തും ഈ കേട്ട ആളാണ് ഈ ഇർഫാനി. ഇയാൾക്ക് പരലോകത്തിൽ വിശ്വാസം ഉണ്ടായിട്ട് വേണ്ടേ? പരലോകത്തിൽ വിശ്വാസം ഉണ്ടായി പിന്നെ തൊടുവില്ല. ഒരാൾ പറഞ്ഞു എനിക്കങ്ങനെ വാദമല്ല, എന്റെ പേര് നിങ്ങളത് പറയണ്ട, ഞാനങ്ങ് ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനി പരലോകത്തേക്ക് വിടാം എന്ന് പറഞ്ഞ് കളവ് പറഞ്ഞാൽ നാളെ പരലോകത്ത് വെച്ച് ഇല്ലാത്തത് പറഞ്ഞ് ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചതിന്റെ കുറ്റം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും എന്നാണ്. പരലോകത്തിൽ വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്, ഇനിയും അത് പറയാതിരിക്കാൻ വേണ്ടത്. ഇനി സുഹൃത്തുക്കളെ, മുജാഹിദുകളെ സംബന്ധിച്ച് ഇവർ പറഞ്ഞെന്താറിയോ? മുജാഹിദുകൾ ഖവാരിജുകളെക്കാളും മുഅ്തസിലത്തുകളെക്കാളും പിഴച്ചവരാണ്. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. ഇതിൽ മുസ്ലിമീങ്ങൾ എവിടെയും പിഴച്ചിട്ടില്ല, പിഴച്ചത് നിങ്ങളാണ്. നിങ്ങൾ ഇതിൽ പിഴച്ചത് കൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ മുബ്തദീകളാണ്. പിഴച്ച വളരെ വ്യക്തമായി പിഴച്ച പുത്തനാശയക്കാരാണ്. ഖവാരിജുകളെ പോലെ, മുഅ്തസിലത്തിനെ പോലെ വളരെ വ്യക്തമായ പച്ചയായ മുബ്തദീകളാണ് നിങ്ങൾ. ഇവിടെ മുൻ പ്രസംഗത്തിൽ വളരെ വസ്തുനിഷ്ഠമായി വിശദീകരിച്ചു. നമ്മൾ സമസ്തന്റെ കിതാബിലൊക്കെ പഠിപ്പിച്ചു, മുബ്തദീകളോട് സലാം ചൊല്ലരുത്. എന്തിന്റെ ഭാഗമാണത്? അവരെ വെടിയുന്നതിന്റെ സജറിന്റെ ഭാഗമായി, അവരോട് മാറി നിൽക്കുക വിട്ടുവെക്കുക എന്നതിന്റെ ഭാഗമായി. മഹാനായ അസ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു സമീപനം ചില ആളുകളോട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അവരെ ഒറ്റപ്പെടുത്തുക എന്ന നിലക്ക് അവരോട് സലാം പോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അല്ലോ, ഇവിടുത്തെ മുജാഹിദ് കുട്ടിയെ ആകപ്പാടെ തൂറലാന്ന് ആയി പോകുന്നത്. എന്താ വിഷമോ, നമ്മളോട് സലാം പറയാൻ പാടില്ല എന്നാ ഇവർ ബുക്കിൽ എഴുതി വെച്ചാൽ നമ്മളെന്താ മാപ്പിളാറല്ലേ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ പറ്റി ഇവർ പറയാ അപൂജയാണ്, ഇവർക്ക് മയത്ത് കരിക്കുന്നത് ബാലിന് കരിക്കുന്ന പോലെയാണ്. എന്നിട്ട് നമ്മൾ സലാം പറയാണ്ടിരിക്കും, ഭയങ്കര വിഷമം. എന്തായി പറഞ്ഞ എന്റെ മയന, ഇത് തിരിയുന്നില്ലല്ലോ. നിങ്ങൾ നമ്മളെ വന്ന് തുടർ നിസ്കരിക്കുന്നു, നമ്മളെ അർത്ഥം തിന്നുന്നു, നമ്മളെ മക്കളെ വന്ന് കെട്ടുന്നു. ഏതോ ഒരു കുട്ടീനെ ബേക്കിൽ നടന്നിട്ട് കിട്ടാത്തത് കൊണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി തലേന്ന് സുന്നിയായി, എന്നിട്ട് കെട്ടിയിട്ട് പിറ്റേന്ന് വഞ്ചിച്ച് പിന്നെ ആ കുട്ടിനെയും കൂട്ടി ഓടിപ്പോയൊരു കഥ ഈ അടുത്ത് ഞാൻ പേരും ആളെയൊന്നും പറയുന്നില്ല. അപ്പൊ അത്രത്തോളം നമ്മളെ മക്കളെ നിങ്ങൾക്ക് വേണം, നമ്മളെ അർത്ഥം നിങ്ങൾക്ക് ഭുജിക്കണം, നമ്മളെ മൗലൂദിന് വരെ നിങ്ങൾ വരുന്നു തിന്നുപോകും, നമ്മളെ തുടർ നിസ്കരിക്കുന്നു, എന്നിട്ട് നമ്മളെ പറ്റി പറയുന്നു മുസ്ലിക്കുകളാണെന്ന്. നിങ്ങൾ ഈ പറയുന്നത് തൊണ്ടക്ക് അപ്പുറം വിഴുങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ വെറുതെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് ആരെയോ ആരെയോ ഉപജാപ സംഘങ്ങളായി പ്രവർത്തിക്കുകയാണോ? കണ്ടോ, ഖവാരിജുകളെക്കാളും മുഅ്തസിലുകളെക്കാളും പിഴച്ച പച്ച പിഴച്ചവാദികളാണ് ഞങ്ങൾ. ശരി, എന്താണ് ഞങ്ങളെ പിഴവ്? നിങ്ങളൊന്ന് പറ ഇവിടെ. ഇന്ന ഇന്ന വിശ്വാസം ഖുർആനിനും ഹദീസിനും എതിരായി ഞങ്ങൾ വെച്ച് നിങ്ങൾ തെളിയിക്കാൻ സാധിച്ചോ? നിങ്ങളുടെ ഇലാഹാണെന്ന് വിശ്വാസമില്ല, വിശ്വസിച്ചാലേ ഇബാദത്താകുള്ളൂ, അതുപോലെ റബ്ബാണെന്ന് വിശ്വസിച്ചാലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്ഥാപിച്ച തൗഹീദ് ഉണ്ടല്ലോ, അത് ഏത് ആദ്യ നൂറ്റാണ്ടിലെ ഏതെങ്കിലും മുസ്ലിമീങ്ങൾ പറഞ്ഞിട്ടുള്ളതാണോ? നിങ്ങൾ പുതുതായി ഉണ്ടാക്കിയതല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏതൊരു കാതും ഞങ്ങൾ പറയുന്ന ഏതൊരാശയവും അത് ഖുർആനിനോ സഹിയായ ഹദീസിനോ സലഫ് സാലിഹുകളുടെ നിലപാടിനെതിരാണെന്ന് ആര് ചൂണ്ടിക്കാണിച്ചാലും ഞങ്ങൾ തിരുത്തും. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഞങ്ങളെ കുറിച്ച് പച്ച കാഫിർ എന്ന് തന്നെ ഇവർ എഴുതിയിട്ടുണ്ട്. ഇതണ്ടോ, ബോംബ് അഥവാ കുമ്പുലത്ത്. ഇത് ആരെഴുതിയ പുസ്തകമോ? മുഹമ്മദ് ആളുകൾ ഇങ്ങോട്ട് വരിക, ഇപ്പുറത്ത് പരിപാടി ഇപ്പുറത്താണ്. മുഹമ്മദ് ബാഖവി വണ്ടുന്തറ എന്ന് ഹാജി അബു നജീം അയാൾ എഴുതി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, 25 പണ്ഡിതന്മാരുടെ ആശീർവാദവും അനുഗ്രഹവും സ്വീകരിച്ചുകൊണ്ട് എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ കേട്ടോളൂ സുഹൃത്തുക്കളെ, ചുരുക്കത്തിൽ ഈ കക്ഷിയും ഇസ്ലാമിന്റെ പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. മുജാഹിദ് പ്രവർത്തകർ ഇങ്ങോട്ട് വരിക. ഹലോ, മുജാഹിദ് പ്രവർത്തകന്മാര് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വരിക. മുജാഹിദ് പ്രവർത്തകർ ഇങ്ങോട്ട് വരിക. ഇതാ കേട്ടോളൂ, ഇതാ
നജദിൽ പ്രത്യക്ഷപ്പെട്ട ശൈത്താൻ മുഹമ്മദ് അബ്ദുള്ള ഹാബിന്റെയും അയാളുടെ മാർഗദർശി ഇബ്നു തൈമിയയുടെയും വഴികളെ അനുകരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനക്കാർ പച്ച കാഫറുകൾ തന്നെയാണ്. മുജാഹിദ് പ്രവർത്തകർ ഇങ്ങോട്ട് വരിക, ശ്രദ്ധിക്കുക കണ്ടോ. അപ്പൊ മുജാഹിദുകൾ പച്ച കാഫറുകളാണെന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഇനിയും കേട്ടോളൂ, കുഫറിൻ നിഫാഖും തിങ്ങി നിൽക്കുന്ന ഇവരെ മുസ്ലിമീങ്ങളുടെ ശ്മശാനങ്ങളിൽ മറയടക്കാൻ പോലും പാടുള്ളതല്ല. എല്ലാ നിർമ്മിതികളുടെ ഫിത്നിൽ നിന്നും അള്ളാഹു രക്ഷിക്കട്ടെ. സി കെ മുഹമ്മദ് ബാഖവി എന്ന് പറയുന്ന ആള് ബോംബ് എന്ന പുസ്തകത്തിൽ എഴുതിയതാണ്. ഇത് അതിന് മാത്രല്ല, വേറെയും പല പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. സുന്നി വേദിയിലെ കോട്ടിക്കുളം അബ്ദുൽ ഖാദിരി എന്ന് പറയുന്ന ഖാദിരി അയാൾ എഴുതിയതും ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സഹോദരന്മാർ ഇവിടെ ശ്രദ്ധിക്കണം, ഇതാ കേട്ടോളൂ. സുന്നി വേദി 94 March 24 31 പുസ്തകം 5. വഹാബികളും മൗദൂദികളും കാദിയാന്മാരും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്. അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും മൗദൂദികളും അസലിയായ കാഫിറുകളേക്കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കുക. കണ്ടോ, അപ്പോ മുജാഹിദുകൾ മാത്രല്ല, ജമാഅത്തേരും. ജമാഅത്തേര് പോലെ ഇങ്ങനെ സോപ്പിട്ട് സോപ്പിട്ട് കൂടെ കൊണ്ട് നടക്കുക. പക്ഷെ ഇവര് പറയുമ്പോ മുജ ജമാനേ പറയുന്നു. ഒരിക്കലും ഒരു ആനുകൂല്യം അവർക്ക് കൊടുക്കില്ല, കാരണം അവർക്ക് അതിൽ ആത്മാർത്ഥതയില്ല എന്ന് ശരിക്കും അറിയാം. അപ്പൊ മുജാഹിദുകളും ജമാഅത്തേരും കാദിയാനികളൊപ്പം എണ്ണിയത് അവരർത്ഥം തിന്നാൻ പാടില്ല, സലാം ചെല്ലാൻ പാടില്ല, മടക്കാൻ പാടില്ല. ഇതൊക്കെ എ പി ഗ്രൂപ്പിന്റേതാണെന്നാണ് ഇതുവരെ നമ്മൾ വിചാരിച്ചത്. പക്ഷെ കോർഡിനേഷന്റെ സ്റ്റേജ് കയറിയപ്പോ സാക്ഷാൽ ഇർഫാനി തന്നെ പറഞ്ഞു, സമസ്തയുടെ പുസ്തകങ്ങളിൽ ഉണ്ട് ഇവരോട് സലാം പറയാൻ പാടില്ല. മുജാഹിദ് പ്രവർത്തകർ സദസ്സിലേക്ക് കയറിയിരിക്കാം, കണ്ടോ. അപ്പൊ സമസ്തയുടെ പുസ്തകത്തിലുണ്ട്, സമസ്തയുടെ പുസ്തകത്തിൽ ഉണ്ടായിട്ട് മദർസ പുസ്തകത്തിൽ അത് കീറിക്കളഞ്ഞവരാണ് ഇ കെ ഗ്രൂപ്പിലെ പല മദർസ കമ്മിറ്റിക്കാരും. മുജാഹിദ് ജമാഅത്തുകാരോട് സലാം പറയാൻ പാടില്ലെന്ന വാദം മദർസ പുസ്തകത്തിൽ വന്നപ്പോ അത് കീറിക്കളഞ്ഞ ആളുകളാ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ പറയാണ് അങ്ങനെയാണ്. പിന്നെ ഖവാരിജികളുടെ ലക്ഷണം ആയിരിക്കാൻ ഉള്ളത്, ഖവാരിജികളെ കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, യുബാലിഗൂന ഫി ദുആഇ വത്തഹൂർ, പ്രാർത്ഥനയിലും ശുദ്ധീകരണത്തിലും അതിരു കവിയും. പ്രാർത്ഥനാ സമ്മേളനം നടത്തുക, അൽഫാത്തിയ വിളിച്ചിട്ട് ഇലാഹദർത്തി സുമ ഇലാഹദർത്തി സുമ ഇലാഹദർത്തി എന്നിട്ട് നീണ്ട ദുആ, അതുപോലെ ശുദ്ധീകരിക്ക ഒന്നുണ്ടാക്കാൻ തന്ന കൈകി എന്നെ കൈകി എന്നെ കൈകി, അങ്ങനെ മൂത്രയിക്കാൻ ചെന്ന ഒന്ന് കുരക്കുക, പിന്നൊന്ന് പിടിച്ച് നടക്കുക, പിന്നെ ഇരിക്കുക, ഇങ്ങനെയൊക്കെ ശുദ്ധീകരണത്തിൽ ഉസ്വാസ്, ഇതെല്ലാം ഇവർക്കാണുള്ളത്. അതുപോലെ തലമൊട്ടയടിക്കും, സിമാഹു തഹലീഖ്, തലമൊട്ടയടിക്കലാണ് ഖവാരിജികളുടെ മറ്റൊരു ലക്ഷണം. അതായിരിക്കാനുള്ളത്, മുജാഹിദുകൾ തലമൊട്ടയടിക്കാറുണ്ടോ? ഇല്ല. അപ്പോ ആ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വ്യക്തമായും ഉള്ള വിഭാഗം ഇവർ തന്നെയാണ്. ഇനി സുഹൃത്തുക്കളെ, ഇവിടെ ഇപ്പോ ഒരു ഐക്യനാടകമുണ്ടായല്ലോ, ഇ കെ കാര് എ പി കാര് തമ്മിൽ ഒന്നായി തന്നെ. എന്നാ ഇ കെ കാരെ സംബന്ധിച്ച് പത്തപ്പിരിയം സഖാഫി പറയുന്നെന്ന് കേട്ടോളി. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത്രത്തോളം ഒക്കെ പറയേണ്ടിയുണ്ടോ? എന്തിനാ പൊതു സത്യം പറഞ്ഞാടി ഒരർത്ഥത്തിൽ ഇപ്പൊ മുജാഹിദും ജമാഅത്തിനേക്കാളും സത്യം പറയണം. ഇന്ന് പറയാലോ എത്രത്തോളം ഇതിപ്പോ കെ സി ഉസ്താദിന്റെ സ്മരണീയ ഒന്ന് മനസ്സിലാക്കാം. വേദന കൊണ്ട് ഞാൻ പറയാൻ ശേഖുന കെ സി ഉസ്താദ് സ്മരണീയ സ്മരണിക സമിതി സുന്നി മഹന്മാരെ പുറം ഇതിലെ ലേഖനം ഞാൻ ഒന്ന് വായിച്ചു തരാം കേട്ടോ. ഇവിടെ തുടരാതെ പോയി എന്ന് പറഞ്ഞല്ലോ ഇതിട്ടുള്ള സ്വഭാവ. ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് കേട്ടോളി. ആദർശ ധീരതയുടെ പ്രതീകം കേസിനെ പറ്റി ലേഖനം ശേഖുന കെ സി ഉസ്താദ് ടി പി അബ്ദുള്ള മുരിയർ മേരാക്കം മേരാക്കം കാലം ഞാൻ ലേഖനം ഇതാണ് കേട്ടോളിട്ട് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. ഇയാളെ പറ്റി മധുരം പറയാം. സ്വദേശമായ പയ്യനാട് അങ്ങാടിയിലെ ജുമാഅത്ത് പള്ളിയിൽ, കേസിനാട് പയ്യനാടാണ്, ജുമാഅത്ത് പള്ളിയിൽ കുറച്ചു കാലം എ പി കാരനായിരുന്ന ഒരു മൗലവി കാന്തിയായിരുന്നു. കരക്കുന്ന ഒരു സഖാഫിയാണ് സംഭവം. അപ്പോ എ പി കാരനായ മൗലവി കാന്തിയായിരുന്നു. ആ കാലത്ത് എല്ലാ വെള്ളിയാഴ്ചയും ശേഖുന ജുമാഅത്ത് വന്നിരുന്നത് മേലാക്കം പള്ളിയിലായിരുന്നു. സ്വന്തം പള്ളിയിൽ വരാതെ അവിടെ എ പി കാരൻ കാലിയപ്പോ മേലക്കം പള്ളിക്ക് ജുമാഅത്ത് പോയി. കേട്ടോളൂ, കാതിലുണ്ടായിരുന്ന മുറി നീര് വന്ന് വേദന കൂടിയപ്പോൾ എന്നോട് പറയുകയുണ്ടായി, കാലി